എന്നിട്ട് ചോദിച്ചു ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും. പിന്നെ എന്തല്ലേ സുഖല്ലേ? അന്ന് വന്നിട്ടുള്ളത് നമ്മളെ എൻ എസ് ബ്രദേഴ്സിന്റെ ഇവിടെ എല്ലാരും എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കിൽ അപ്പോ ഇവരാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ലേ? എന്താ ഫുഡ് നമുക്ക് അറിയില്ല. ഉള്ള സാധനം വെങ്ങാച്ചാറും ഇതിപ്പോ എങ്ങനെ പോയാൽ എന്നെ മൊത്തം ഞങ്ങളും കണ്ടിരുന്നു. ആ സദ്യ ഉണ്ടെന്നാണ് ലുബൈബിന്റെ സദ്യ പറയണ്. ഇന്നത്തെ പരിപാടിനെ പറ്റി നമ്മളെ എൻ എസ് പ്രദേശിനെ പറ്റി പറ. ഇന്ന് നമ്മളിപ്പോ നോമ്പൊക്കെ ആയി, നോമ്പൊക്കെ തുടങ്ങി. അപ്പൊ ഇതുവരെ എട്ടാമത്തെ നോമ്പായി, എനിക്ക് എത്രണായി. അപ്പൊ നമ്മള് നോമ്പൊക്കെ തുടങ്ങി, എല്ലാവരും എട്ട് നോമ്പും ഏഴ് നോമ്പും നമ്മൾ എല്ലായിടത്തും. അപ്പൊ നമ്മൾ എട്ടാമത്തെ നോമ്പ് നമ്മൾ എൻ എച്ച് പ്രദേശത്തിന്റെ എല്ലാ അംഗങ്ങളും കൂടി നമ്മൾ ഒരുമിച്ച് നമ്മൾ പെരുമ്പനയില് ഒരു ഹോട്ടലിൽ വെച്ച്. ഗേൾസ് ഉണ്ടോ? ഗേൾസ് ഇല്ല, സങ്കടപ്പെടണ്ട. ഈ പറക്കുന്നല്ലേ, അതിനില്ല മറ്റേ എല്ലാത്തിനും ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന നമുക്ക് നമുക്കുണ്ടായ മാറ്റങ്ങളും നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചറിയാം. അപ്പോ അതിനു വേണ്ടി ഓരോരുത്തരും നമുക്ക് മുത്തുമണി ഒരു അടിപൊളി കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മികച്ച സിംഗർക്കുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ ഷിയാദ് ഷാനുവോ. ഷാനുവിന് എൻ എച്ച് പ്രദേശിൽ വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് കിട്ടിയത്? പെരന്തമണ്ണാങ്ങാടിയിൽ വന്നൊരു കുട്ടി കൊടുങ്ങാൻ ഉച്ചക്ക് വിളിച്ചപ്പോ അറിയാതെ പറഞ്ഞേക്കാനലിനെ കുറിച്ച് എന്താ പറയാ? ഞാൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിക്കാം. ചാനല് ചാനല് അടിപൊളിയാണ്. എന്നിട്ട് പ്രത്യേകിച്ച് 100 പെണ്ണുണ്ട് ഓരോരുത്തർക്ക്. സുഫിയാൻ കാര്യമാണ് എന്നാളെ മോട്ടർ കാണിട്ട്. അപ്പൊ ഞങ്ങള് മാക്സിമം മോട്ടർ ആയി കൊടുക്കും. അപ്പൊ കമന്റ് ബോക്സിൽ പറയാം ഇതിലിപ്പോ മോട്ടർ. പിന്നെ എല്ലാരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ഷെയറും ചെയ്യാം, മാക്സിമം സെറ്റ് ആക്കുക. പിന്നെ നമ്മളെ ലിറിക്സർ ആണിത്. അങ്ങനെ കാണിച്ചെടുത്തു വേറെ പുതിയൊരു ലിറിക്സർ ഉണ്ട് കേട്ടോ നമുക്ക് കാണാം. എൻഎസ് ബ്രദേഴ്സിന്റെ വളാഞ്ചേരി മുത്തുമണികളാണ്. ലത്തീഫിക്ക അജിനാസ്, ലത്തീഫിക്ക നാണൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
മൂപ്പര് ക്യാമറന്റെ ഭംഗി നോക്കാണ്, കാണാനാണോ നിക്കാനുള്ളത്? ചോദിച്ചു പോയവൻ പറയാ. നമ്മളെ ചാനലിൽ ഇപ്പൊ നിങ്ങള് കേറിയിട്ട് എത്രയായി? ഒരാഴ്ച ശരിക്കും ഇങ്ങനെയുള്ള എന്താ പറയാ, നല്ല നല്ല ഗായകരാണ് ഉള്ളത്. അപ്പൊ ഇനിയും എന്നെ കുറിച്ചാണ്, എന്നെ തന്നെ കുറിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ബാക്കിയുള്ള ആളുകളൊന്നും മുഖം അങ്ങോട്ട് കൂടുതലായി പ്രത്യക്ഷപ്പെട്ടില്ല, അതാണ് പ്രശ്നം. നമ്മളെന്താ പറയാ, മാനസികമായിട്ട് ചില അടുപ്പങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഇയാളൊക്കെ ഞാനിപ്പോ ഈ മൂന്നാൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. മൂന്നാൾക്കാരല്ലോട് പറഞ്ഞാല് നിങ്ങളാണ് ഏറ്റവും പ്രായം കൂടിയ ആള്. ഇവിടെ 10-30 വയസ്സാ വരുത്തണ്ട് അല്ലാതെ ഇങ്ങോട്ട് ആദ്യമായിട്ട് പറയണത് ചില പെണ്ണ് തരയുണ്ട്, ആരെങ്കിലും ഒക്കെ നല്ല കുട്ടികളെ പെണ്ണ് വേണ്ടേ? പിന്നെ അർഷാക്ക് കോട്ടക്കൽ മുത്തുമണിയാണ്, ഒരുപാട് പാട്ടുകളൊക്കെ ഇറങ്ങാണ്ട്. അർഷക്കെ പറയാം, ബാക്കി പറ ചാനലിനെ കുറിച്ച് പറ. നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാം, ചാനലിനെ കുറിച്ച് പറയാം. പിന്നെ മുത്തുപണിയല്ലേ എന്റെ കണ്ണട മാത്രാട്ടോ. ഒരു രക്ഷയില്ലാത്ത സിംഗറാണ്. അതെ, അല്ല ഒരുപാട് സംഭവ ബഹുലങ്ങളൊക്കെ ഇറങ്ങാനുണ്ടെന്ന് പറയുന്നുണ്ട്, ഒന്നും അറിഞ്ഞിട്ടില്ല. അമീർ അമീർ ഏപ്പിക്കാടിന്റെ മുത്തുമണി ഒരുപാട് സംഭവമാണ്. നാളെ മുതലാണ് കേട്ടോ കണ്ണട ഉണ്ട്. പിന്നെ അന്നോട് ചോദിച്ചാലോ, ഒന്നാമത് ചോദിച്ചാല് നോമ്പറക്കുമ്പോ രാത്രിയൊന്നും ഞാന് 5-6 പത്തിരിയൊക്കെ തിന്നാന്നുണ്ടെങ്കിൽ 6 വട്ടം തൊള്ളയിക്കിട്ടു. അപ്പൊ ഒന്നിങ്ങനെ മടക്കി ചുരുട്ടി ഒറ്റ വട്ടം ഇടാനുള്ളൂ. മേത്തേക്ക് നോക്കണ്ട, അതെന്താ വെച്ചാല് നമുക്ക് കൂടുതൽ ചമക്കണ്ടല്ലോ. ഇതിങ്ങനെ പിച്ച് പിച്ചിട്ട് ഓരോ പിച്ചിന് ടൈം പോകും. ആ ടൈം കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാനും കുഴിമന്തിയും അൽഫാം പീസും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ പീസ് പീസ് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് റൈസ് എല്ലാവരും ഇങ്ങനെ അങ്ങനെ കഴിച്ചിട്ട് പീസ് പല്ല് കുത്താല്ലോ. പീസ് ആക്കും പോലെ അമീറ എങ്ങനെയുണ്ട് ഇവിടെ? എന്താ ഫുഡ് അവസ്ഥ? ചാനലാണ് പറഞ്ഞോളൂ. അല്ലോ ചാച്ചി കൊടുത്തു അമീറിന്റെ ബാക്കി കേക്കാം. അമീർ അപ്പൊ അതാണ് സംഭവം. ബൈക്ക് ഒന്ന് പിന്നെ
അങ്ങനൊക്കെ തന്നെ അല്ല, അന്നല്ലെങ്കിൽ നാളെ ആള് വേറെ പറഞ്ഞോ ബാ. ഇപ്പൊ വലിയ സംഭവം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ, തോന്നുന്നില്ല. എന്നാലും പറയാം, നമ്മളെ ചാനലിനെ കുറിച്ച് പറയാം. ചാനല് ഒരു സംഭവമാണ്. ഇന്നത്തെ മീറ്റപ്പിനെ കുറിച്ച് പറയാം. ഇന്നത്തെ മീറ്റപ്പിനെ കുറിച്ച് പറഞ്ഞ ചാനലിനെ കുറിച്ച് പറയാം. ചാനലാണ് ചാനലാണ് എതിലൊന്നും ചാനലാണ്, ഒരു ചാനലാണ്. ഫസ്റ്റ് അക്ഷരം എന്നാണ് തുടങ്ങുന്നത്, രണ്ടാമത്തെ എച്ച് ആണ്. അപ്പൊ യൂട്യൂബിൽ ചളി അല്ലത് കാര്യമാണ്, ചളി അല്ല. അത് എൻ എച്ച് അടിച്ചോ, അപ്പൊ യൂട്യൂബിൽ കിട്ടും. അപ്പോ ലാസ്റ്റ് എല്ലുണ്ട്, അതായത് ചാനലിന് അടിച്ചോണ്ട് എൻ എച്ച് ഉണ്ട്, എല്ലാ വർക്ക് ചെയ്തത്. പിന്നെ അല്ലാണ്ട് അരിച്ചാലോ അന്റെ എല്ല് വരും. അപ്പൊ മക്കളെ എല്ലാ പോലത്തെ ഒരു ഗ്രൂപ്പ് അല്ലത്, കാരണം വെച്ചാല് ഒരുപാട് ഫ്രണ്ട്ഷിപ്പും ഒരു പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉറങ്ങാച്ചിക്ക് മാത്രം ഒരു നീച്ചൂലാണുള്ളൂ, ബാക്കിലേനെ പോലെ നിന്നത്. പിന്നെ അതുപോലെ തന്നെ ഷിയാദ് ഷാനു എല്ലാവർക്കും വേണ്ട ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് മനുഷ്യന്മാരെ പറ്റിക്കുന്നുവിന്റെ ഫ്രൂട്ട്സ് മത്തക്ക് 28 റുപ്യ. അപ്പൊ ഗൈസ് പോയിട്ട് സെർച്ച് ചെയ്യാ, കേട്ടന എസ്എംഎസ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കി നമ്മള് നേരത്തെ വിശേഷങ്ങൾ പുള്ളി കേട്ടില്ല. പറ എത്ര വട്ടം ഗൾഫ് പോയി വന്നപ്പോ? രണ്ടു പ്രാവശ്യം. എന്നോട് ആദ്യം ചോദിച്ചല്ലേ തന്നെ, ഗ്രൂപ്പ് അടിപൊളിയാണ്, പിന്നെ എന്നാ പോണു? ഈ ബ്രോക്ക് നല്ല മസിലുണ്ട് ഗൈസ്. പോണോ? പോണിന് പിന്നെ പാട്ടൊക്കെ എന്തെങ്കിലും ഇറങ്ങുവോ? നമ്മളെ അപ്പൊ നമ്മളെ ലത്തീഫ ലിറിക്സർ ആണോ? അപ്പൊ അജിനാസിന്റെ പുതിയ പാട്ട് നിങ്ങളായിരിക്കോ? അതാ പറയാൻ പറ്റില്ല, അജിനാസിന് ഒരുപാട് ആശാന്മാരുണ്ട്. അതാണ് പ്രശ്നം, കൂടെ അപ്പുറത്ത് പോയി പറ്റും. അതല്ല, ഞാന് താൽക്കാലികമായിട്ട് കുറച്ച് കാലമായിട്ട് മാറിയിരുന്നതായിരുന്നു എന്റെ ജോലിയും സംബന്ധിച്ചിട്ട്. നമുക്ക് എന്താ വെച്ചാൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടായിട്ട് എഴുത്തുമായിട്ട് കുറച്ച് മാറി നിന്ന് രണ്ടാമതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അജിനാസ് പറഞ്ഞത് അജിനാസ് നിശ്ചയമാണ് കുറെ കാലങ്ങളായിട്ട് കൂടെ ഉണ്ട്. അജിനാസ് പറ്റി പറയുകയാണെങ്കിൽ, ആദ്യമൊക്കെ ദഫ് നല്ല മേഖലയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ജഡ്ജ്മെന്റ് അതുപോലെ എഴുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം ജഡ്ജ്മെന്റ്. അപ്പൊ ഞാൻ അങ്ങനെ നിങ്ങളെ ഈ ഗ്രൂപ്പിൽ ഞാൻ ചേർത്തതിന് മെയിനായിട്ട് തന്നെ ഒരുപാട് പരിപാടി ഉപകാരങ്ങളുണ്ട്. അത് വേണ്ട, അത് വേണ്ട. എല്ലാരും